بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله البر الجواد هاد الأمة إلى سبيل الرشاد. أحمد حمدا يليق بالله الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آله وأصحابه ذوي الأمجاد. സത്യ വിശ്വാസികൾ, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ, രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെ പഠനവേദിയുടെ ഇന്നത്തെ സംഗമത്തിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കുന്ന വിഷയം, മഹാനായ ശൈഖുന അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന മഹാനായ സൂഫിവര്യൻ അള്ളാഹുവിന്റെ വലിയനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ അനുസ്മരിക്കലാണ്. ആ മഹാനുഭാവനെ കുറിച്ച് കേൾക്കാത്തവർ ആരുമില്ല, ആ മഹാനുഭാവന്റെ ചരിത്രം വായിക്കാത്തവർ ആരുമില്ല. കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ ഇത്ര കണ്ട് സ്മരണിക പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വിയോഗം വേറൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയേണ്ടി വരും വിധം അത്രമാത്രം പ്രഭാഷണങ്ങളും അനുസ്മരണ എഴുത്തുകളും മഹാനെ കുറിച്ച് നമ്മുടെ പരിസരങ്ങളിൽ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്, ലഭ്യമായിട്ടുണ്ട്. അള്ളാഹു ഒരു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും ആദരിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു ജീവിതമായിരുന്നു മഹാനവറുകളുടേത്. തോന്നിക്കുന്ന എന്നല്ല, ഉറപ്പുള്ള ഒരു ജീവിതം. നമുക്ക് ഇൻഷാല്ലാ സുദീർഘമായ ആമുഖങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, നേർക്ക് നേർ നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. എന്തിനാ മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞുപോയ ആളുകളെ കുറിച്ച് അവരുടെ ഓർമ്മയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സംഗമങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. എന്താണ് അതിന്റെ കാര്യം? സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുർആൻ. മുഅ്മിനീങ്ങളുടെ ലക്ഷണം മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണെന്നും ആ പ്രാർത്ഥന ഇതാണെന്നും ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബന ഗഫിർ ലനا വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ എന്ന് ഖുർആനിൽ ഒരു ആയത്ത് തന്നെ കാണാം. മുൻഗാമികൾക്ക് വേണ്ടി, ഞങ്ങളെക്കാൾ മുൻഗണന ദീനിന്റെ കാര്യത്തിൽ മുൻഗണന ആളുകൾക്ക് വേണ്ടിയിട്ട് നീ പൊറത്തു കൊടുക്കണേ എന്ന ഒരു പ്രാർത്ഥന, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ എന്ന പ്രാർത്ഥന മുൻകടക്കുന്നതായി പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മുൻഗാമികളെ മറന്നിട്ടൊരു ജീവിതം നമുക്കില്ല. അവരെ അനുസ്മരിക്കലും അവരെ ആദരിക്കലും ഒക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസ്മരണത്തിന്റെ ആവശ്യകത നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം സൈനുദ്ദീൻ മുഹമ്മദ് ലാഹിരി തങ്ങളുടെ ഫൈലുൽ ഖദീറിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്, ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വ ദിക്റു സ്വാലിഹീന കഫാറ. മഹാന്മാരായ അംബിയാക്കളെ അനുസ്മരിക്കുക എന്നത് പൂർണ്ണമായ ഇബാദത്താണ്. മഹാന്മാരായ സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്നത് നമ്മുടെ പാപം പൊറുക്കാൻ കാരണമായ ഒരു അമലാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഈ മഹാന്മാരെ സ്മരിക്കുക എന്നത് അള്ളാഹുവിന്റെ ചില സംവിധാനങ്ങളിലൂടെ ഭൂമിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. മഹാന്മാരെ സ്മരിക്കുക എന്നത് അവരെ ഓർക്കാതിരിക്കാൻ വയ്യ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വാങ്ക് കേൾക്കുന്നുണ്ട്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അതിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആഷുറ ദിവസം മഹാനായ സീദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മ വരികയാണ്. ആഷുറും താസുഉം ദിവസങ്ങൾ, സീദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ സ്മരണകളെ നിലനിർത്തിക്കൊണ്ട് ജൂത സഹോദരന്മാർ മുഹറം 9 മുഹറം 10 അന്ന് നോമ്പെടുക്കുന്ന സന്ദർഭം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ
ആ സ്മരണികയെ അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുഹറം 9 കൂടി അവിടുത്തെ സമുദായത്തോട് നോമ്പെടുക്കാനുള്ള പ്രഖ്യാപനം നടത്തുക. അപ്പൊ മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് അനിഷേധ്യമായി ചില സംവിധാനങ്ങളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഹജ്ജ്, ഉദുഹിയത്ത്, സീദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണികയല്ലേ അതിലെല്ലാം നമുക്ക് കാണാനുള്ളത്. വെള്ളിയാഴ്ച ദിവസം സീദന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ ദിവസം, മഹാനവരകൾ ഓർക്കല്ലേ. അപ്പോൾ ചില സമയങ്ങളെ, ചില സംവിധാനങ്ങളെ അള്ളാഹു തആല ഈ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മഹാന്മാരെ അനുസ്മരിക്കൽ ഈ ലോകത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും സാലിഹീങ്ങളും നമ്മളാൽ സ്മരിക്കപ്പെടുക എന്നത് നമുക്കാണ് അതിന്റെ നേട്ടമുണ്ടാവുക. നമ്മുടെ ആവശ്യത്തിനാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരെ അനുസ്മരിക്കൂ എന്ന് പറയുന്നതോടൊപ്പം അനുസ്മരിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തൊന്നുമല്ല, എത്രയോ സ്ഥലങ്ങളിൽ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരെ കുറിച്ച് അനുസ്മരിക്കണം എന്ന് ഉദ്ബോധിക്കുന്നതിന്റെ കൂടെ തന്നെ അനുസ്മരിച്ച് കാണിച്ചു തരികയാണ്. ഒരായത്ത് നോക്കിക്കോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ. സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ പറയലിന്റെ കൂടെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്മരിച്ച് പറയുകയും ചെയ്യാം. ആരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം? ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ. സിദ്ദീഖ് എന്ന പദവി എത്തിച്ചിട്ടുള്ള ഒരു നബിയാണ് അലൈഹി സ്വലാം. അപ്പൊ സ്മരണ നിലനിർത്തണം, സ്മരിക്കണം എന്ന് പറയുന്നതിന്റെ കൂടെ സ്മരിച്ചു അള്ളാഹു. ഇനി നോക്കിക്കോ. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. എത്ര നബിമാരെ ഇങ്ങനെ പറയുന്നു. ഇന്നലകളിൽ കഴിഞ്ഞവരെ ഓർക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മൾ ഓർക്കണമല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഈ പരിസരങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സുഗന്ധം പരത്തിയ ആ പനിനീര് കുസുമത്തെ നമ്മൾ ഓർക്കണമല്ലോ. സൂഫിസത്തിന് സൗന്ദര്യം ഉണ്ടെന്ന് പഠിപ്പിച്ച ജീവിതമാണ് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് സൂഫിസത്തിന്റെ സൗന്ദര്യം പഠിപ്പിച്ചു. സൂഫിസത്തിന്റെ സൗന്ദര്യം അത് എങ്ങനെ സുന്നത്തുകളെ ഹയാത്താക്കിയ മഹാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്ര വലിയ ഇത്തിബാ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സൂഫിസത്തിന്റെ സൗന്ദര്യം പഠിപ്പിക്കാം. അത്തിപ്പറ്റ ഉസ്താദിനെ ഈ അവസാന സമയത്ത് കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ട്. എങ്ങനെയായിരിക്കും ഉസ്താദിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സദസ്സിലോ ഉസ്താദ് എങ്ങനെ ഇരിക്കാം? ഒരു ഭക്ഷണ സൽക്കാരത്തിൽ അത് വിദേശത്തെ വലിയ വലിയ പ്രതിനിധികളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ പോലും അന്താരാഷ്ട്ര തലങ്ങളിൽ ബന്ധമുള്ള ഒരു മഹാനാണ് അദ്ദേഹം. അള്ളാഹു അടുത്ത ദറജയറ്റി കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആ മേഖലകളിൽ ആ മഹാൻ ഒന്ന് ഇരുന്നത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പരമാവധി കസേരയിലോ അല്ലെങ്കിൽ ഉയരമുള്ള ഭാഗത്തല്ല ഇരിക്കുക, താഴെ ഇരിക്കാം. അങ്ങനെയാണല്ലോ നമുക്ക് ഓർമ്മ വരാം. ശൈഖുന താഴെയാണിരിക്കാം. അത് തന്നെ ഇത്തിബാഇന്റെ ഒരു വലിയ ഭാഗമല്ലേ? അത് വിനയത്തിന്റെ ഭാഗമല്ലേ? വിനയത്തിന്റെ സ്വഭാവമല്ലേ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചരിത്രത്തിന്റെയും ഹദീസിന്റെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്‌ലിസു അലൽ ഹസീരി വൽ ബിസാതി വൽ അർദ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പായയുടെ മുകളിലും അതുപോലെ വിരിപ്പിന്റെ മുകളിലും അതുപോലെ പച്ച മണ്ണിന്റെ മുകളിലും ഇരിക്കുമായിരുന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വലിയ സിംഹാസനത്തിൽ ഇരുന്നു എന്നല്ല പറഞ്ഞത്, ആഡംബര കസേരകളിൽ ഇരുന്നിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, ഇരിക്കാമായിരുന്നു. വിരിപ്പിലായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ പായയിലായിരിക്കും ഇരിക്കുക, അതുമല്ലെങ്കിലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പച്ച മണ്ണിലായിരിക്കും ഇരിക്കുക. അത്തിപ്പറ്റ ഉസ്താദ് എങ്ങനെ ഇരിക്കുക? ഓർമ്മ വരുന്നില്ലേ? ഉസ്താദ് ഇരിക്കുന്നത് അധികവും താഴെയായിരിക്കും.
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമറു അസ്ഹാബഹു ബിൽ മസ്ജിദി അമാമ അവിടുത്തെ മുന്നിലൂടെ സഹാബത്തിനോട് കയറി നടന്നോ എന്ന് പറയുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ കയറി നടക്കാറില്ല, എന്നാലും പറയുമായിരുന്നു നിങ്ങൾ എന്റെ മുന്നിൽ നടന്നോ എന്ന് പറയുമായിരുന്നു. യുക്രീമു കരീമ കുല്ല ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ നേതാവിന്റെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ അയാളുടെ വലിപ്പത്തെ ആദരിക്കുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം കീഴടക്കി ശത്രുപക്ഷത്തെ. സ്വാഭാവികമായും ശത്രുപക്ഷത്തിന്റെ നേതാവിനെ തടങ്കലിലായി കൊണ്ടുവരപ്പെടും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ രാജകീയ പദവിയെ മാനിച്ചുകൊണ്ട് അയാൾ അതുവരെ കഴിച്ചിരുന്ന ഭക്ഷണ ക്രമീകരണം തുടർന്നു പോകണം. അയാൾ തടവിലാണെങ്കിൽ പോലും അയാൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അദ്ദേഹത്തിന്റെ പദവിയെ ആദരിച്ചു. ശത്രുപക്ഷത്താണെങ്കിൽ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ തന്നെയല്ലേ അത്തിപ്പറ്റ സാലിൽ നമുക്ക് കാണാനുള്ളത്. സ്വഹാബികളുടെ വിനയം ഇക്കഴിഞ്ഞ നമ്മുടെ ഇക്കഴിഞ്ഞ ജീവിത കാലഘട്ടത്തിൽ നാം കണ്ട സ്വഹാബിയാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയേണ്ടി വരും. മഹാന്മാരായ സ്വഹാബത്തിന്റെ വിനയവും വിധേയത്വവും കാണാമല്ലോ. ചരിത്രത്തിൽ മുസ്ലിം സൈന്യം പേർഷ്യയിലെത്തി. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണ് മുസ്ലിം സൈന്യത്തിന്റെ നേതാവ്. പേർഷ്യയിലെത്തിയ മുസ്ലിം സൈന്യം ശത്രുപക്ഷത്തോട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. ശത്രുപക്ഷത്തുള്ളത് റുസ്തും രാജാവാണ്. റുസ്തുമിന്റെ പ്രതിനിധി വന്നു സന്ധി സംഭാഷണത്തിന് ഒരാളെ പറഞ്ഞയക്കണമെന്ന് മുസ്ലിം സൈന്യത്തിന്റെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് സന്ധി സംഭാഷണത്തിന് അവിടുത്തെ പ്രതിനിധിയായി പറഞ്ഞയക്കുന്നത് മഹാനായ റിബഈ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയാണ്. റിബഈ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. റിബഈ റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തിന്റെ പ്രതിനിധിയായിട്ട് റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ മഹാനായ റിബഈ റളിയല്ലാഹു അൻഹുവിനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് റുസ്തും ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് വരുന്ന വഴികൾ മുഴുവനും മനോഹരമായ പട്ടുകൾ കൊണ്ട് വിരിപ്പ് വിരിച്ചുകൊണ്ട് വളരെയധികം ആഡംബരത്തോടുകൂടെ അലങ്കാരങ്ങൾ സൃഷ്ടിച്ചു. ഒരുപാട് തോരണങ്ങൾ ചാർത്തി. നിറച്ചാർത്തുകളുടെ ഇടയിലൂടെ മഹാനായ റിബഈ റളിയല്ലാഹു അൻഹു വരുന്നതോ കുറുകിയ ഉയരം കുറഞ്ഞ ഒരു ഒരു കഴുതയുടെ പുറത്താണ് വരുന്നു. റുസ്തും എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയുടെ മുന്നിലിരിക്കുകയാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ 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 പ്രതിനിധി റിബഈ റളിയല്ലാഹു അൻഹു. റുസ്തുമിന്റെ മുന്നിലെത്തിയിട്ട് റുസ്തുമിന്റെ മുന്നിൽ കഴുതയുടെ പുറത്തു നിന്നിറങ്ങിയിട്ട് റുസ്തും വലിച്ചിട്ട് കൊടുത്ത കസേരയുടെ ആഡംബരത്തിൽ കണ്ണ് മഞ്ഞളിക്കാതെ മഹാനായ റിബഈ റളിയല്ലാഹു അൻഹു പച്ച മണ്ണിലങ്ങിയിരുന്നു. കയ്യിലുള്ളതോ ഒരു മുസിഞ്ഞ പഴകിയ തുണിയിൽ പൊതിഞ്ഞ ഒരു വാള് മാത്രം അവിടെ ഇരുന്നു കൊണ്ട് തന്റെ അടുത്തോടുകൂടെ നെഞ്ച് വിരിച്ചിരുന്ന് സംസാരിച്ചു. റുസ്തും ചക്രവർത്തി കൊടുത്ത ആ പട്ടിലോ അല്ലെങ്കിൽ അലങ്കാര സമൃദ്ധമായ ഇരിപ്പിടത്തിലോ ഇരിക്കാതെ താഴെ ഇരുന്നു. റുസ്തുമിനെ ബഹുമാനിച്ചിട്ടല്ല, താഴെ ഇരിക്കാനാ ഇഷ്ടപ്പെടാ. അത് സ്വഹാബികളുടെ ഒക്കെ ഒരു ശീലമായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദിൽ നമ്മൾ അത് ഏറെ കണ്ടിട്ടുണ്ട്. ഞാൻ വന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക് താങ്കളെ ക്ഷണിക്കാൻ വന്നതാണ്. ബഹുദൈവ ആരാധനയിൽ നിന്നും ഇലാഹി സ്മരണയിലേക്ക്, ഏക ഇലാഹിന്റെ ഓർമ്മയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അങ്ങനെയാ സംസാരിച്ചത്, താഴെ ഇരുന്ന് സംസാരിച്ചു. റുസ്തുമ അമ്പരന്ന് പോയി. ഈ തൻ്റെടവും ഈ വിനയവും കണ്ട് അമ്പരന്ന് പോയി. അപ്പൊ ഈ രീതിയിൽ ഒരു സ്വഹാബി ജീവിതത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മഹാന്മാരായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള മഹത്തുക്കളിലാണ്. നമുക്കൊക്കെ അവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് ഭാഗ്യമുള്ള കണ്ണാണ്. ആ മഹാനെ കാണാൻ കഴിഞ്ഞ കണ്ണ് ഭാഗ്യമുള്ള കണ്ണാണ്. അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ കഴിഞ്ഞ കണ്ണ് ഭാഗ്യമുള്ള കണ്ണാണ്. എന്താ കാരണം എന്നറിയോ?
മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കാണുന്ന കണ്ണുകൾ കൊണ്ട് അവിടെ നേടിയെടുക്കുന്ന വലിയ കാര്യം അള്ളാഹുവിന്റെ പാപന സ്മരണയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരു വട്ടം കണ്ടാൽ അല്ലാഹുവിനെ ഓർക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഖുനാനെ കണ്ട അല്ലാഹുവിനെ ഓർമ്മ വരും. അവിടെ കണ്ടിട്ടില്ലേ ആ വെള്ള കള്ളിത്തുണിയും ആ മൂലയോട് ചേർന്നിട്ടുള്ള ചുമരിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഇരുത്തവും തലയിലൂടെ തലമറഞ്ഞു കിടക്കുന്ന ആ തോർത്തും നമുക്ക് ഓർമ്മ വരുന്നില്ലേ? സ്നേഹത്തോടുകൂടെ വലത്തെ കൈകൊണ്ട് ചിരിച്ചിട്ട് കവിളിൽ പിടിക്കാറുണ്ട് മുന്നിൽ വരുന്ന ആളുടെ അല്ലെ, പുന്നാരിക്കാണ് ചെല്ലുന്ന ആളെ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മഹാനവറുകളുടെ മുന്നിൽ വരുന്നവരെ സ്നേഹത്തോടുകൂടെ ഇങ്ങനെ തലയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒരു അടി കൊടുക്കും. നല്ല രസമുള്ള ഒരു 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 ഓമനത്വം തോന്നുന്ന പ്രകൃതി. കൊച്ചുകുട്ടികളെ പോലെ നമുക്കെങ്ങനെ അല്ലേ മധുരം കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് എത്ര നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുന്നു, എല്ലാരും പരിഗണിക്കും. ആ ആൾക്ക് ഭക്ഷണം കൊടുത്തു, ഈ ആൾക്ക് അത് കൊടുത്തു, ഇത് കൊടുത്തു, അങ്ങനെ ചോദിക്കാം. ചെല്ലുന്നവരൊക്കെ ബഹുമാനിച്ചു പോവാ, ചെല്ലുന്നവരൊക്കെ ബഹുമാനിക്കും. ചെല്ലുന്നവരോടൊക്കെ എന്തൊരു സ്നേഹം നമുക്ക് തോന്നും, ഓ നമ്മളായിട്ട് എന്തോ വലിയ പഴയ ബന്ധം ഉള്ളത് കൊണ്ടായിരിക്കും എന്നൊക്കെ തോന്നിപ്പോ ആദ്യമായിട്ട് കണ്ടാ പോലും. അത്രത്തോളം സയ്യിദന്മാരെ ആലിമീങ്ങളെ എത്ര കാര്യമായിട്ട് ആ മഹാനുഭാവൻ കൈകാര്യം ചെയ്യാ, എത്ര ചിരിച്ചിട്ട, എന്തൊരു ഓമനത്വവും എന്തൊരു ലാളിത്യവുമാണ് ഷെയ്ഖുനാത്തിപ്പറ്റ ഉസ്താദ്. ആ മഹാനുഭാവനെ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണല്ലാതെ പിന്നെന്താ അതിനെ കുറിച്ച് പറയാ? തസവുഫിലൂടെ മുഹിയുദ്ദീൻ എന്ന പേര് അന്വർത്ഥമായി. അശ്ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ തൊരീഖത്തിൽ അവിടുത്തെ ദിക്റുകളിലൂടെ ലയിച്ച് ജീവിച്ച മഹാനാണ് അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ദീനിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു മഹാനായ അശ്ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ ജീവിതം ദീനിനെ ജീവിപ്പിക്കാൻ വേണ്ടി എന്ന ആശയത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു ആവർത്തനമായിരുന്നു സുന്നത്തുകളെ പരമാവധി നിലനിർത്തി മതം എന്നതിൻ്റെ വ്യാഖ്യാനം അത് കഠിനമായ ആരാധനയുടെ നാൽക്കെട്ടുകളിലല്ലെന്നും മറിച്ച് ആസ്വാദനത്തിലൂടെയാണെന്നും കാണിച്ചു കൊടുത്ത സുന്നത്തുകളുടെ ഇത്തിബാഇൽ ഇതുപോലെ നമ്മൾ കണ്ടൊരു മഹാനൻ. അങ്ങനെ ദീനിനെ ജീവിപ്പിച്ചു സുന്നത്തുകളെ ഹയാത്ത് ഷൈഖുനാത്തിപ്പറ്റ ഉസ്താദ്. മതം എന്ന് പറഞ്ഞാൽ ആരാധനകളുടെ കഠിനമായ കൂച്ചുവിലങ്ങ് അല്ല, അത് വിധേയത്വവും ശീലങ്ങളുമാണ്. ആ ശീലങ്ങളിലേക്ക് സുന്നത്തുകളെ കൊണ്ടുവരാം. മതം എന്നതിന് നാം കണ്ടുകൊടുത്തല്ല അത്തിപ്പറ്റ ഉസ്താദിന്റെ നിർവചനം, ആ ജീവിതമാണ് നിർവചനം. അനക്കം അടക്കമെല്ലാം മതത്തെ ഇത്ര സൗന്ദര്യത്തോടുകൂടെ അവതരിപ്പിച്ച ജീവിതം എവിടെ? അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് സഹാബികൾ, മഹാന്മാരായ മൂന്ന് സഹാബികൾ നബി കുടുംബത്തിലെ പ്രവാചക പത്നിമാരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടോ ഒന്നാമത്തെ അവർ മൂന്ന് പേരും വരുന്നു, മൂന്ന് പേർക്കും ചോദിക്കാനുള്ള ആവശ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇബാദത്തിനെ കുറിച്ച് അറിയാനാ മൂന്ന് പേരും വരുന്നത്. അവര് മൂന്ന് പേരും ഹബീബിന്റെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു. പ്രവാചക പത്നിമാർ മനോഹരമായ മറുപടി കൊടുത്തു. ഫലമ്മാ ഉഖ്ബിറു, അവർക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇബാദത്തിനെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിലേക്ക് അവരുടെ ഇബാദത്തിനെ ചേർത്ത് വെച്ച് താരതമ്യം ചെയ്തപ്പോൾ തങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ അവിടുത്തെ ഇബാദത്തിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് ചെറുതായി കാണുകയാണ്. സഹാബത്തിൽ പോലും ആരാധനയുടെ സൗന്ദര്യം കിട്ടാതെ പോയ സന്ദർഭങ്ങളുണ്ട്. അത് തിരുത്തി കൊടുക്കുന്നുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തിപ്പറ്റ ഉസ്താദിന്റെ മുന്നിലിരുന്നാൽ എല്ലാം ഇബാദത്താണ്. ചിരി, വർത്തമാനം, സംസാരങ്ങളുടെ ശൈലികൾ, പ്രയോഗങ്ങൾ, തിരിയല്, നോക്കല്, എല്ലാം 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 വർത്തമാനങ്ങള്, പ്രവർത്തനങ്ങള്, ഉപദേശങ്ങൾ ഒക്കെ ഇബാദത്താണ്.
ഇരുപത്തിനാല് മണിക്കൂറും ഇബാദത്ത്, ഉറക്കം ഇബാദത്ത്, മതത്തിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്ത ജീവിതം. സ്വഹാബികൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അന്വേഷിക്കാം. ഇബാദത്ത് ആരാധനകളാണ് മതത്തിന്റെ സൗന്ദര്യം, കുറെ ആരാധനകൾ നടത്തലാണ് എന്നല്ല, ആരാധനകളിലുള്ള ആരാധനകളിലുള്ള ആ വിധേയത്വങ്ങളുടെ ഒരു ശരിയായ രൂപത്തെ ജീവിതം കൊണ്ട് നിഷ്പ്രയാസം അവതരിപ്പിക്കണം. അപ്പോഴാണ് മതത്തിന്റെ സൗന്ദര്യം ബോധ്യപ്പെടുക. അത് എല്ലാ മേഖലകളിലും മതം ഇടപെടുന്നുണ്ടല്ലോ. സ്വഹാബികൾ അവരുടെ ഇബാദത്തുകളെ ഹബീബിന്റെ ഇബാദത്തിനോട് ചേർത്ത് വെച്ചപ്പോൾ സ്വന്തം ഇബാദത്ത് കുറവ് പോലെ തോന്നി. എന്നിട്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി, ഹബീബിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, ഹബീബ് എവിടെ നിൽക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബാണെങ്കിലോ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ട, വരാനുള്ള പാപങ്ങൾ പൊറുക്കപ്പെട്ട പദവി മറ്റാർക്കും നൽകാത്ത ആ പദവി ഏതോ, ആ പദവി അലങ്കരിക്കുന്ന ഹബീബിനോളം നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ആൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒന്നാമത്തെ ആള് പറയാണ്, അതുകൊണ്ട് ഇബാദത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, മതത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കഠിനമായ ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ച സ്വഹാബികളിൽ ഒന്നാമത്തെ ആള് പറഞ്ഞു, ഒരിക്കലും ഇനി ഞാൻ രാത്രിയിൽ നിസ്കാരം ഒഴിവാക്കൂല, രാവ് മുഴുവനും നിരന്തരമായി പൂർണ്ണമായി നിസ്കരിക്കാൻ, നിന്ന് നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ഒന്നാമത്തെ ആള് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ആള് പറയുകയാണ്, ഞാൻ എന്റെ ആയുസ് മുഴുവനും നോമ്പെടുക്കാൻ തീരുമാനിച്ചു, ഒരിക്കലും ഞാൻ നോമ്പ് മുറിക്കൂല, എല്ലാ ദിവസവും നോമ്പ്. മൂന്നാമത്തെ ആള് പറഞ്ഞു, എന്റെ ഭാര്യയുമായി ഞാൻ ഇനി ഒരിക്കലും ശാരീരിക ബന്ധത്തിലോ സ്നേഹ പ്രകടനത്തിലോ ഏർപ്പെടൂല. അതാണ് ഇബാദത്ത്, അങ്ങനെ ഏർപ്പെടാതെ ഒഴിവായി നടക്കുക. എന്റെ ജീവിതം ഞാൻ ഇനി അതിനായി മാറ്റിവെക്കുക, ഞാൻ എന്റെ ഭാര്യനെ തൊടൂല, അവളോട് സ്നേഹത്തോടെ സംസാരിക്കൂല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല. ഇങ്ങനെ തീരുമാനിക്കുന്നു മൂന്ന് സഹാബികൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടുകൊണ്ടുവരികയാണ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടുവന്നിട്ട് പറയുകയാണ്, വല്ലാഹി ഇന്നീ ലഅഖ്ഷാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിങ്ങളുടെ കൂട്ടത്തിൽ റബ്ബിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളതും എനിക്കാണ്. എന്നാൽ ഞാൻ പറയട്ടെ, സ്വഹാബത്തെ, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് തുറക്കാറുമുണ്ട്, നോമ്പ് ഒഴിവാക്കാറുമുണ്ട്, ഞാൻ നിസ്കരിക്കാറുണ്ട്, എന്നാൽ രാത്രിയിൽ ഞാൻ ഉറങ്ങാറുമുണ്ട്, ഞാൻ എൻ്റെ ഭാര്യമാരുമായി സ്നേഹത്തോടുകൂടെ ഇടപഴകാറുണ്ട്. എന്റെ ഈ ചര്യകളെ ആര് അവഗണിച്ചുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു മതസൗന്ദര്യത്തെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായ ആരാധനയുടെ നാൽക്കെട്ടുകൾ പടുത്തുയർത്തുന്നുവോ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മഹത്വങ്ങളും തിരുചര്യയിൽ നിന്നും ഓരോന്നോരോന്നിങ്ങനെ പെറുക്കി പെറുക്കി എടുത്ത് ജീവിതത്തിൽ ഇങ്ങനെ അലങ്കരിച്ച് അലങ്കരിച്ച് കൊണ്ടുവന്ന് മതത്തിന്റെ സൗന്ദര്യം എന്തെന്ന് പഠിപ്പിച്ച ഒരു വലിയ മഹാനാണ് അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു അവിടുന്ന് ജീവിച്ച ആ ഒരു ജീവിതത്തിലേക്ക് എത്താൻ, അതുപോലൊന്ന് അനുകരിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഇതേ ഒരു രീതിയായിരുന്നു അശ്ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ നിയോഗത്തിൽ നമുക്ക് കാണാനുള്ളത്. ഭൂമി തനത്തിൽ ഞാൻ ദീനേ നടത്തുവാൻ വേദാംബർ തന്നൂടെ ആള് ഞാനെന്നോവർ. ഈ ഭൂമിയിൽ ദീൻ ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ദീൻ നിലനിർത്താൻ വേണ്ടി ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന പദവിയിലേക്ക് കടന്നു വന്ന മഹാനാണ് അശ്ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ എന്ന് പറയുമ്പോൾ, ആ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ അദ്കാറുകളിലൂടെയും തസവൂഫിന്റെ മാർഗത്തിലൂടെയും ജീവിച്ച് സുന്നത്തുകളെ ഈ ആഖിറു സമാനിൽ നിലനിർത്തി അത് മറ്റുള്ളവരോട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് ആ മാർഗത്തിലൂടെ വന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ പിൻഗാമിയായ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന മുഹിയുദ്ദീൻ മുസ്ലിയാർ, രണ്ടാം മുഹിയുദ്ദീൻ ഖാദിരിയ തരീഖത്തിൽ ജീവിച്ച മഹാൻ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ അതേ റബീഉൽ ആഖിർ 11-ന് തന്നെ യാത്ര പറഞ്ഞു എന്ന്
എന്ന് പറയുമ്പോൾ ഈ തുടർച്ചയിൽ എന്തോ ഒരു വലിയ ആത്മീയ രഹസ്യം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് അവരൊക്കെ ഇത്തിബാ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ഒരുപാട് സാമ്യതയുള്ള പേര് മാത്രമല്ല, വഫാത്ത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സാമ്യതകൾ നിറഞ്ഞിരുന്ന മഹാനാണ് അത്തിപ്പറ്റ ഉസ്താദ്, മഹാനായ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. തങ്ങളെ കുറിച്ച് അവിടുത്തെ ജീവിത ചരിത്രം ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ മഹാനായ അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ കാണാം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ചില ശീലങ്ങളെ കുറിച്ച്. അത് നമുക്ക് അത്തിപ്പറ്റ ഉസ്താദിലും കാണാൻ കഴിയും. ഷെയ്ഖ് മുഹിയുദ്ദീൻ എങ്ങനെയായിരുന്നു? നദവി സാഹിബ് പറയുകയാണ്, യഖിഫു മഅ സ്സഗീരി, കൊച്ചുകുട്ടികളുടെ കൂടെ നിൽക്കും. എവിടെയും പോയി നിന്ന് എന്റെ കുട്ടികളുടെ കൂടെ, അത് വലിയൊരു ഇഷ്ടമാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് കൊച്ചുകുട്ടികളുടെ കൂടെ വലിയ ഇഷ്ടമായിരുന്നു, അവരുടെ കൂടെ സമയം മാറ്റി വെക്കും. അത്തിപ്പറ്റ ഉസ്താദിൽ നമുക്ക് കാണാൻ കഴിയും, കൊച്ചുമക്കളെ വലിയ ഇഷ്ടമായിരുന്നു, അവരുടെ കൂടെ നിൽക്കും. വയുവഖിറുൽ കബീറ, വലിയവരെ കണ്ടാൽ ബഹുമാനിക്കും, അത് ഇൽമു കൊണ്ടാണെങ്കിലും അത് പ്രായം കൊണ്ടാണെങ്കിലും അവരെ ബഹുമാനിക്കുമായിരുന്നു അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അത്തിപ്പറ്റ ഉസ്താദും ഇതിൽ നിന്ന് ഒഴിവല്ല. വയുജാലിസുൽ ളുഅഫാ, നമുക്കെല്ലാവർക്കും കാണാം ഉസ്താദ് അവർ പാവങ്ങളുടെ ദുർബലരുടെ കൂടെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അവരുടെ കൂടെ ഇരിക്കും, അവരോടൊപ്പം വേദി പങ്കിട്ട് താഴെ ഇരിക്കും. ഉസ്താദ് ഒരു മദ്രസയുടെ ഉദ്ഘാടനം നടന്ന ഒരു ചിത്രം വാട്സാപ്പിൽ കുറെ നാളുകൾക്ക് മുമ്പ് വന്നിരുന്നു. മദ്രസ ഉദ്ഘാടനമായിരിക്കണം, എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ മലപ്പുറം ജില്ലയിലാണ്. ആ പരിപാടിയിൽ ഉസ്താദ് മദ്രസയുടെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച, ഒരു സാധാരണക്കാരനെ പോലെ അവിടെ നിർത്തിയിരിക്കുന്നു. അപ്പോ ആ പദവി വലുതാണെന്ന് സ്വയം തോന്നിയിട്ടില്ല. അതാണ് അത്തിപ്പറ്റ ഉസ്താദ്. ദുർബലരും പാവങ്ങളുമായ ആളുകളുടെ കൂടെ ഇരിക്കുമായിരുന്നു ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതുപോലെ തന്നെ വയതവാദഉലിൽ ഫുഖറാഇ, ഫഖീറന്മാരെ അടുത്ത് വന്നാൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങള് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരോട് വിനയം കാണിക്കുമായിരുന്നു. ഫക്കീറന്മാരോട് വിനയം കാണിക്കും, അങ്ങോട്ട് വിനയം കാണിക്കും. അങ്ങനെയുള്ളവർക്ക് സ്വർഗമുണ്ട്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഫക്കീറന്മാരോട് വിനയം കാണിക്കും, പാവപ്പെട്ടവരോട് വിനയം കാണിക്കും. അത്തിപ്പറ്റ ഉസ്താദും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് താരതമ്യം ചെയ്യാൻ കഴിയും ഈ രണ്ട് ജീവിതങ്ങളെ. അത്തിപ്പറ്റ ഉസ്താദിന്റെ ജനനം എവിടെ? മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് അച്ചിപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 1936 സെപ്റ്റംബർ 18 മഹാനവറുകൾ ജനിക്കുകയാണ്. അധ്യാപകനായ കോമു മുസ്ലിയാരുടെ മകൻ കോമു ഉസ്താദ് ഉയരം കൂടിയ ഒരു വലിയ സൂഫിയായ മനുഷ്യനായിരുന്നു, എല്ലാവരും ബഹുമാനിച്ചിരുന്ന ആള്. അദ്ദേഹത്തിന്റെ മകനായി അച്ചിപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 1936 സെപ്റ്റംബർ 18 മഹാനവറുകൾ പിറവിയെടുക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ അത്തിപ്പറ്റ ഉസ്താദ് ഏകാന്തത ഇഷ്ടപ്പെട്ട ആളാ. ഏകാന്തത, ഒറ്റക്കിരിക്കാം, റബ്ബ് എന്ന ചിന്തയിൽ കഴിയാൻ വേണ്ടി ഏകാന്തതയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ പിള്ളേരിപ്പോ ഏകാന്തത ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അതൊരു പുതിയൊരു കോലം, പുതിയ ഒരു കാലം. ആ ഏകാന്തതയല്ല അവർക്ക്. ഇന്ന് ശരിക്കും ഈ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ ഉസ്താദിനെ പറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉസ്താദിനെ കുറിച്ചുള്ള പ്രസിദ്ധീകരണങ്ങൾ മേടിച്ച് വായിക്കും. നമ്മളത് വാങ്ങി വായിച്ചാൽ നമുക്ക് നല്ലൊരു തസ്കീയത്ത് കിട്ടും, അത് ഉറപ്പാണ്. അതിപ്പോ ഉസ്താദിനെ പറ്റി വായിച്ചാൽ നമ്മൾ നന്നാവും. ഒരു 10,000 കിതാബുകൾ ഓതി വയല് പറഞ്ഞ് വയല് കേൾക്കുന്നതിനേക്കാളും ഉസ്താദിനെ ഒന്ന് കണ്ട്, ഉസ്താദിന്റെ ജീവിതത്തെ നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച്, ആ ജീവിതത്തിന്റെ വിശുദ്ധിയെ വായിച്ച് അറിഞ്ഞ് നമ്മളൊന്നിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വായിക്കും തോറും അത് മനസ്സിലിങ്ങനെ തറഞ്ഞ് തറഞ്ഞ് കയറും. നമുക്ക് നല്ലൊരു മാറ്റം വരും. അത്രയും ആ മരണാനന്തരവും അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ ഓർമ്മകൾ പോലും ദീനിന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളാണ്. നമുക്ക് തന്നെ ഒരു തസ്കിയത്ത് കിട്ടും ഈ മഹാനുഭാവനെ ഒന്ന് വായിച്ചെടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രസിദ്ധീകരണങ്ങൾ പരമാവധി ഫത്തുഹുൽ ഫത്താഹിൽ ചെല്ല, ഉസ്താദിനൊന്ന് സിയാറത്ത് ചെയ്യുക. എപ്പോഴെങ്കിലും ധാരാളം യാത്ര നടത്തുന്നുണ്ടല്ലോ, എന്നിട്ട് അവിടുത്തെ പ്രസിദ്ധീകരണങ്ങൾ അന്വേഷിക്കുക. ഗ്രേസ് വാലിയിലോ ഫത്തുഹുൽ ഫത്താഹിലോ ഒക്കെ ചോദിച്ചാൽ അവിടുത്തെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമസ്തയുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ചരിത്രങ്ങൾ അന്വേഷിക്കുക, ധാരാളം വായിക്കാൻ കിട്ടും. അങ്ങനെ വായിച്ചാൽ നമുക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ, നമുക്ക് തന്നെ ഒരുപാട് സന്തോഷകരമായ ആത്മീയ
ഉയർച്ചകൾ തന്നെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ചെറുപ്പം മുതലേ ഏകാന്തത ഇഷ്ടപ്പെട്ട ഒരു വിലായത്തിൻ്റെ സ്വഭാവം ഉസ്താദിന് ഉണ്ടായിരുന്നു. ഏകാന്തത ഇഷ്ടപ്പെട്ട് ജീവിച്ച ആളായതുകൊണ്ട് ഉസ്താദ് ഓതുന്ന കാലം മുതൽക്ക് എല്ലാവരും വഷി മുസ്ലിയാർ, ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് വഷി എന്ന് മഹാനവരുകൾ വിളിച്ചതായും അറിയാൻ കഴിയുന്നു. വഷി മുസ്ലിയാർ ആത്മീയമായ ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് മഹാൻ. ധാരാളം മഹത്വക്കൾ ഈ മഹാനെ കുറിച്ച് ഒരു അത്ഭുതത്തോടു കൂടെ സംസാരിച്ചിട്ടുണ്ട്. ആത്മീയ ലോകത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്ന മഹാനായ വാളക്കുളം മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, വലിയ മഹാനും സൂഫിയും വലിയുമായ മഹാനായ ഷെയ്ഖുന അബ്ദുൽ ബാരി ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളിൽ നിന്നും ദിക്ര സ്വീകരിച്ചിട്ടുണ്ട് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. മഹാനവറുകൾ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൽ നിന്നാണ് ദിക്ര സ്വീകരിച്ചത്. കാദിരിയ തുരീഖത്തിന്റെ ദിക്റുകൾ സ്വീകരിക്കുന്നു അവിടെ നിന്നാണ്. പിന്നെ കാണാം മദീനയിലും അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബയിലുമൊക്കെ മഹാനായ ശാദുലിയത്തിന്റെ തുരീഖത്തിന്റെ ഷെയ്ഖായ അബ്ദുൽ ഖാദിർ ഈസാ നബ്ബറല്ലാഹു മർക്കദ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ കയ്യിൽ നിന്നും ദിക്റുകളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഖാദിരി ശാദുലി തുരീഖത്തിൽ നിന്നും ദിക്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ സഅദുദ്ദീൻ മുഹമ്മദ് സലീം മുറാദ് എന്ന് പറയുന്ന സൂഫിയായ മഹാൻ യമൻകാരനാണ്. ആ മഹാനുഭാവനിൽ നിന്നും നീണ്ട 19 വർഷത്തെ ഇത്തിബാഴിലൂടെ ധാരാളം ദിക്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വലിയ പണ്ഡിതനായിരുന്ന സഅദുദ്ദീൻ മുഹമ്മദ് സലീം മുറാദ് എന്ന് പറയുന്ന സൂഫിയായ മഹാൻ. ആ മഹാനിൽ നിന്നും അത്തിപ്പറ്റ ഉസ്താദ് തർബിയത്തിന്റെ മേഖലയിലൂടെ ഒരു ശിഷ്യനായി വർഷങ്ങളോളം ഉണ്ടായിട്ടുണ്ട് എന്ന്, 19 വർഷത്തോളം ഏകദേശം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും തൃശൂർ ജില്ലയുടെ പ്രസിഡന്റുമായിരുന്ന സയ്യിദ് അഷ്ഷെയ്ഖ് മുഹമ്മദ് ക്വായബ അലവി എസ് എം കെ, തങ്ങൾ അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റുകൊടുക്കട്ടെ, മഹാനായ സയ്യിദ് അവർകൾ പലപ്പോഴും പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ആത്മീയ ലോകത്തിന്റെ ചക്രവർത്തിമാരുടെ തോഴനായി നടന്നതാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. മഹാനവരുകളുടെ ജീവിതത്തിന്റെ നല്ല കാലം, ആ ചുറുചുറുക്കിന്റെ പ്രായം ഞങ്ങളുടെ നാടായ പെരുമ്പാവൂർ വല്ലം പ്രദേശത്തും പരിസരത്തുമാണ് ഉസ്താദ് അവർ ചെലവാക്കിയത്. ധാരാളം കാര്യങ്ങൾ വല്ലത്തുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദിനെ പറ്റി പറയാൻ കഴിയും. മഹാനായ അലുവ അബൂബക്കർ മുസ്ലിയാർ എന്ന സൂഫി വര്യൻ, മാടവന അബൂബക്കർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന അലുവ അബൂബക്കർ മുസ്ലിയാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ വല്ലം എന്ന് പറയുന്ന, പെരുമ്പാവൂർ വല്ലം എന്ന് പറയുന്ന മഹല്ലിൽ വന്ന് ജോലി ചെയ്തു. അപ്പൊ വല്ലം മഹല്ലിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ മുടിക്കല്ലെത്തും. മുടിക്കലെത്തി കഴിഞ്ഞാൽ മുടിക്കലാണ് മഹാനായ മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന, ആലുവായ അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാൻ ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, ആ മഹാനുഭാവന്റെ ഉസ്താദ് കൂടിയായ കണിയാപുരം അബ്ദുറസാഖ് വലിയുല്ലാഹി എന്ന് പറയുന്ന മഹാനായ കുത്തുബുസമാൻ അവരുകളും ജീവിച്ചിരിക്കുന്നത് ഈ മുടിക്കലിലാണ്. രണ്ടുപേരും ഏകദേശം 500 മീറ്റർ അപ്പുറത്തും ഇപ്പുറത്തുമാണ് രണ്ടുപേരുടെയും ഖബർസ്ഥാനം. നമുക്ക് മക്കാമ് മക്ബറകൾ കാണാൻ കഴിയുന്നത് പെരുമ്പാവൂർ മുടിക്കല്, അബ്ദുറസാഖ് വലിയുല്ലാഹി തങ്ങളുടെ ഖബർ, ഖുത്ബുസ്സമാൻ അബ്ദുറസാഖ് വലിയുല്ലാഹി എന്ന മഹാനായ കണിയാപുരം വാപ്പിച്ചി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മഖബറയും, ആലുവായ അബൂബക്കർ മുസ്ലിയാർ കണിയാപുരം ഉസ്താദിന്റെ ശിഷ്യനാണ്, ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ മഖബറയും ഏകദേശം 500 മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. മുടിക്കല്ലിൽ തന്നെയാണ് ആ മഹലിലാണ് ഈ രണ്ട് മഖബറയും. നമുക്ക് ഹൈവേയുടെ സൈഡിൽ തന്നെ കാണാൻ കഴിയും. പറ്റുന്നവരൊക്കെ സിയാറത്ത് ചെയ്യുക. അത്തിപ്പറ്റ ഉസ്താദിന്റെ ആത്മീയ ഗുരുനാഥന്മാരാണ് അവർ. അതിൽ ആലുവായ അബൂബക്കർ മുസ്ലിയാരായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ ഒരേ സമയം ഒരുപോലെ ജീവിച്ചിരുന്ന മഹത്തുക്കളാണ്. 3 വർഷം ഏകദേശം വ്യത്യാസമാണ് അബ്ദുറസാഖ് തങ്ങൾ വഫാത്തായ ശേഷം അബൂബക്കർ മുസ്ലിയാർ വഫാത്താവാൻ. അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ മിക്കവാറും അത്തിപ്പറ്റ ഉസ്താദ് ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകൾ 976 വരെ ഈ മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഖിദ്മത്തിന് വേണ്ടി കൂടി വൈകുന്നേരം ആകുമ്പോൾ മുറുക്കാൻ ഇടിച്ചു കൊടുക്കാൻ ചെല്ലലാണ് എന്നാണ് പ്രധാനമായും കേട്ടിട്ടുള്ളത്. അത്തിപ്പറ്റ ഉസ്താദ് വല്ലം മഹല്ലിലെ മദ്രസയിലെ മുഅല്ലിമായി സേവനം ചെയ്താണ്. വല്ലത്ത് ചെന്ന് കഴിഞ്ഞാൽ വല്യുസ്താദ് എന്നാ വിളിക്കാം. ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് വല്യുസ്താദ്. ഈ ഉസ്താദ് അവരുടെ ആണ്ടും അവിടുത്തെ ഈ സ്മരണയും ഒക്കെ ധാരാളം ആളുകൾ, വല്ലത്തുള്ള ധാരാളം ആളുകൾ വലിയ ഗൗരവത്തോടുകൂടെ വലിയ മഹത്വത്തോടുകൂടെ ഏറ്റെടുത്ത് അവർക്ക് 1000 നാവ ഉസ്താദിനെ കുറിച്ച് പറയാം. ഷെയ്ഖുന ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും എറണാകുളം ജില്ലയിൽ ദിക്റിന്റെ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കാനും ദുആക്കും വരുമ്പോൾ ഈ പെരുമ്പാവൂർ വല്ലത്തെ ആളുകൾ ഓടിയെത്തും.
വല്യുസ്താദിന് അകലേന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ വല്യുസ്താദാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. നന്നായിട്ട് താണ്ടി വളർത്തിയ ഒരു മുഖമായിരുന്നു. ഉസ്താദിന്റെ പഴയ കാലത്തെ ഫോട്ടോ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും, അല്ലാതെയും കാണാൻ പറ്റും. ഉസ്താദിന് ആ വലിയ അസുഖം വന്ന് താഴെ ഈ താടയല്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ സർജറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിന് പിന്നീട് വന്ന മുഖത്തിന്റെ രൂപമല്ല ആദ്യമുണ്ടായിരുന്ന രൂപം. അതിൽ നല്ല താടി ഉണ്ടായിരുന്നു, നല്ല മനോഹരമായ താടി. ആ താടി ഉള്ളത് കൊണ്ട് ഉസ്താദിനെ താടി ഉസ്താദ് എന്ന് പോലും വിളിക്കുന്ന വല്ലത്തുകാരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ പള്ളിയിലെ മുഅല്ലിമായിരുന്നു, ഒരു മദ്രസ മുഅല്ലിമായിരുന്നു. മദ്രസ മുഅല്ലിമായി നിൽക്കേണ്ട അവസ്ഥയിൽ നിന്നത് തന്നെ ആ മഹാനുഭാവന് വിവരമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ തോന്നലുണ്ട് ആളുകൾക്ക്. മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വിവരം കുറഞ്ഞതും പള്ളിയിലെ ഖത്തീബ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിവരമുള്ള ആളും, പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ നമ്മൾ തന്നെ ഒരു റാങ്ക് ഇടുന്ന ഒരു പതിവുണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് ഒരു മുഅല്ലിമായിട്ട് നിന്നത് വിവരം കുറഞ്ഞുകൊണ്ടല്ല, വിവരം നല്ലോണം ഉണ്ടായതുകൊണ്ടാണ്. ഏത് വിവരം? അള്ളാഹുവിന്റെ വലിയ ആലുവായ അബൂബക്കർ മുസ്ലിയാരെയും കണിയാവൂർ അബ്ദുറസാഖ് തങ്ങളെയൊക്കെ ഒന്ന് കാണാനും ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ ഹാദിമായി അവിടെ തുടരാനും അതിനൊരു മുഅല്ലിമായി അവിടെ അടുത്തവിടലൊന്ന് കൂടിയ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും, ജീവിച്ചു പോകാനൊരു സൗകര്യവും കിട്ടും, കൂട്ടത്തിൽ ഈ മഹാന്റെ കൂടെ നാളത്തേക്ക് സമ്പാദിക്കാൻ കിട്ടും. ആ ഒരു വിചാരത്തോടു കൂടെ വന്നു ഒരു മുഅല്ലിമായി വല്ല മഹല്ലിൽ സേവനം ചെയ്തു. അപ്പോഴാണ് വല്ലത്തെ പള്ളിയുടെ ഒരു പണി വരുന്നത്. വല്ല മഹല്ല് ഏകദേശം ഒരു 3 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു മഹലാണ്. ആ മഹലിൽ പഴയ മഹല്ല് നമ്മളൊക്കെ പല പ്രാവശ്യം അവിടെ എത്തിയിട്ടുണ്ട്, പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ആളുകളായി നല്ല ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് അത്ര ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. വല്ലം പള്ളിയിൽ ധാരാളം പ്രാവശ്യം എത്തിയിട്ടുണ്ട്, പ്രഭാഷണത്തിനും അല്ലാതെയും ഒക്കെ തൊട്ടടുത്ത പരിസരങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോ എന്റെ നാടും കൂടിയാണ്. ഈ വല്ലം മഹല്ലില് പള്ളിപ്പണി വന്നപ്പോ, വല്ലം മഹല്ലിലെ പള്ളിപ്പണി വന്നപ്പോൾ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ ജോലി ചെയ്യാണ്. മദ്രസ മുഅല്ലിമായിട്ട് പള്ളി പണിയാനുള്ള മണല് വേണം. ആ മണല് വല്ലം മഹല്ല് പള്ളിയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ പെരിയാറാണ്, പുഴയാണ്. ആ പുഴയിൽ നിന്നും മഹാനവറുകൾ രാത്രിയിലും മണല് വാരി വെച്ചത് തലയിൽ ചുമന്നുകൊണ്ടുവരും, പള്ളിക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുമായിരുന്നു. രാത്രി മുഴുവൻ മണല് ചുമന്നുകൊണ്ട് വന്നിടുമായിരുന്നുവെന്ന് വല്ലത്തെ സ്വദേശികൾ പറയുന്നത് കാണാം. അത്രത്തോളം പള്ളിയെ സ്നേഹിച്ചു. പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഒരു 10 പൈസ പോലും വാങ്ങാതെ പാതിരാവിൽ പുഴയിൽ നിന്നും 200 മീറ്റർ അകലമുള്ള പുഴയിൽ നിന്നും മണല് തലയിൽ ചുമന്നുകൊണ്ടുവരുമായിരുന്നു മഹാനവറുകൾ. ആ കാലഘട്ടത്തിൽ നിസ്കരിക്കാൻ പള്ളിയിൽ ആള് കുറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിലെ മൊല്ലാക്ക ഒരു സൂഫിയായ മഹാനായിരുന്നു. ഈ വല്ലം മഹല്ലില് ഈ ഉസ്താദ് ജോലി ചെയ്ത വല്ലം മഹല്ലില് ആ ഖബർസ്ഥാനിൽ ഒരു മുസ്തഫ മുസ്ലിയാർ എന്ന് പറയുന്ന നവറല്ലാഹു മർക്കദ വഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് ഒരു മഹാനായ ഒരു വലിയന്റെ ഒരു ഖബർസ്ഥാനുണ്ട്. മുസ്തഫ മുസ്ലിയാർ, കരക്കുന്നൻ മുസ്തഫ മുസ്ലിയാർ, നവറല്ലാഹു മർക്കദ. ഈ വല്ലം മഹലിൽ ധാരാളം മക്ബറകളുണ്ട്, ഒരുപാട് സയ്യിദന്മാരുണ്ട്. ആ മഹലിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവിടെ ഒരുപാട് സയ്യിദന്മാരെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാനായ മൂത്ത എന്ന് പറയുന്ന ഒരു വലിയന്റെ മക്ബറ വല്ലം മഹലിൽ ഉണ്ട്. ധാരാളം ആളുകൾ സിയാറത്തിന് വരുന്ന ഒരു മസാർ കൂടിയാണ് ഈ വല്ലം മഹൽ. വല്ലം മഹലിൽ ഉസ്താദ് അത്രയും മക്ബറകളുള്ള ഒരു മഹല്ല് തന്നെ തെരഞ്ഞെടുത്തത് അവിടെയും മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആലുവായ അബൂബക്കർ മുസ്ലിയാർ എന്ന ജീവിച്ചിരിക്കുന്ന വലിയനോടും വഫാത്തായ ഒരുപാട് സയ്യിദന്മാരോടും ഔലിയാക്കളോടും നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കണം. അപ്പോ ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ഇവിടെ ഔലിയാക്കന്മാർ തന്നെയാണ്, അവിടെയും വലിയാണ്. അങ്ങനെ മഹാനവറുകൾ ഒരു ഗ്യാപ്പ്, ഈ വിലായത്തിന്റെ ബന്ധത്തിൽ നിന്നൊരു ഗ്യാപ്പ് ഇടാതെ ജീവിച്ച ഒരു വലിയ ആസ്വാദ്യകരമായ ജീവിതമാണ് വല്ലത്തെ മഹാനവറുകളുടെ നല്ല പ്രായത്തിലെ ജീവിതം. അപ്പൊ ഞാൻ ചുരുക്കി പറയാണ്, വല്ലം മഹല്ലില് 976 വരെ മഹാനവറുകൾ സേവനം ചെയ്തിട്ടുണ്ട്. 200 മീറ്റർ അകലെയുള്ള പുഴയിൽ നിന്നും പള്ളി നിർമ്മാണത്തിന് മണല് തലയിൽ ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മഹലിന്റെ ചരിത്രം പറയുന്ന പഴമക്കാർ പറയുന്നുണ്ട്, അവിടെയൊക്കെ പഴയ കാലത്ത് നിസ്കരിക്കാൻ ആള് കുറയുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ പള്ളിയിലെ മൊല്ലാക്ക സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, പല കാരണങ്ങളുണ്ടാവാം, ഒന്നുകിൽ മൈക്കിന്റെ സൗകര്യങ്ങൾ കുറഞ്ഞതായിരിക്കാം, ബാങ്ക് വിളി ഇന്നത്തെ മാതിരി അത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പഴയ കാലത്ത് അവിടുത്തെ മൊല്ലാക്ക, മൊല്ലാക്ക എന്ന് പറഞ്ഞാൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആള് സുബഹിക്ക് ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ ഇറങ്ങും, 4 മണിക്ക് ഇറങ്ങും. ഈ മൊല്ലാക്കാടെ കൂടെ
ഞങ്ങൾ ആ ഭാഗത്ത് മൊല്ലാക്കാന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മൊല്ലാക്കയുടെ കൂടെ പള്ളിയിൽ വാങ്ങു വിളിക്കുന്ന മുക്രിക്കാട് കൂടെ 4 മണിക്ക് അത്തിപ്പറ്റ ഉസ്താദ് ഇറങ്ങിച്ചെല്ലും. എന്നിട്ടോ എല്ലാ ദിവസവും ആ ആളുകളെ മുഴുവനും പള്ളിയിലേക്ക് ക്ഷണിക്കാൻ ചെല്ലും. ക്ഷണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കല്യാണം തന്നെ വിളിച്ച ആൾക്കാർ ചെല്ലുന്നില്ല. സുബൈക്ക് 4 മണിക്ക് എണീച്ചിട്ട് പള്ളിയിലേക്ക് വന്നു പറഞ്ഞ ഒരു വീട്ടിലേക്ക് അത്തിപ്പറ്റ ഉസ്താദിനെ പോലത്തെ ഒരു മഹാൻ ഒരു പ്രാവശ്യം ചെന്ന ആ മനുഷ്യൻ ആയുസ് മുഴുവനും ആ പള്ളിയിലേക്ക് ആ സുബൈക്ക് എണീറ്റ് വരും. കിടക്കാൻ കഴിയില്ല, കാരണം ആ നാവ് അങ്ങനത്തെ നാവ്. ആ നാവ് കൊണ്ട് വിളിച്ചാൽ വിളി കേട്ട് എത്തിയിരിക്കും. ചില നാവ് വിളിച്ചാൽ അങ്ങനെയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹ. ചില നാവ് അങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ നാവ് കൊണ്ടൊന്ന് വിളിച്ചാൽ വലിയ ഒരു നന്മയാണ് അവിടെ രേഖപ്പെടുത്താ. അത് നന്മയായി ഭവിക്കണമെങ്കിൽ ആ നാവിനങ്ങനെ ഒരു പവർ ഉണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ നാവിന്റെ ദൗത്യത്തെക്കാളും ഒരു മഹത്വമുള്ള ദൗത്യം വേറെ ഏത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കുറിക്കുന്നുണ്ട്, വഹൈസു കാന ദാഇയൻ ഇലല്ലാഹി മഅത്തസാഫിഹി ബിൽ അമലി സ്വാലിഹി കാന ഖൗലുഹു മഖബൂലൻ വയുഅസ്സിറു ഫിൽ ഖുലൂബ് വമൻ കാന ബിഖിലാഫി ദാലിക ഫലൈസ ഖൗലുഹു മഖബൂലൻ വലാ യുഅസ്സിറു ഫിൽ ഖുലൂബി വലാ തംബഗി സുഹബതുഹു എന്ന് കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചാൽ ആ വിളി കേട്ട് മറ്റൊരാൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ആ വിളിക്കുന്നവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീന് അത്ര വലിയ ബന്ധം സ്ഥാപിച്ചതാവണമെന്നാണ് ഈ ആയത്തുകൊണ്ട് ഈ ആയത്തുകൊണ്ട് താല്പര്യപ്പെടുന്നതെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഈ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ വന്നേ പറ്റു. അത്തിപ്പറ്റ ഉസ്താദ് വിളിച്ച മഹാൻ വരാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെ മഹാനവറുകൾ ആ മഹാനവറുകൾ പള്ളിയിലെ മുക്രിയുടെ കൂടെ നിസ്കരിക്കാൻ ആളെ ക്ഷണിക്കുമായിരുന്നു. ആ വിളി കേട്ടിട്ട് ആളുകൾ ഇങ്ങോട്ട് വരും. നമ്മൾ വിളിക്കുന്ന പോലെയല്ല, ഹയ്യാല സ്വലയുടെ പവറല്ല ഈ വിളി, അതിലും വലിയ പവറിലാണ് വിളിക്കുന്നത്. ഇത് സാധാരണക്കാരനല്ലായി പോയി വിളിക്കുന്നത്, അള്ളാഹുവിന്റെ ദീൻ അത്ര കണ്ട് ജീവിതത്തിലുള്ള ഒരു മഹാനായി വിളിക്കുന്നത്. ഒരുപാട് വാങ്കിന്റെ ഹയ്യാലസ്വല കേട്ടിട്ട് നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു വിളിയാണ് മഹാനവറുകൾ നടത്തുന്നത്. പള്ളി പഴയ മഹലാണ്, ധാരാളം മുസാഫിരിങ്ങൾ വരുന്ന മഹലാണ്. മുസാഫിരിങ്ങൾ വരുമ്പോൾ ഉസ്താദിന് കൊണ്ടുവന്ന ഭക്ഷണം മുസാഫിരിങ്ങൾ കൊടുക്കും. എത്രത്തോളം ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും ഒരു പഴയ പുതപ്പ് ചുറ്റി വെച്ചിട്ട് ആ വസ്ത്രം പോലും ഊരിക്കൊടുത്തിട്ടുണ്ടെന്ന് ആ ചരിത്രം. ഒരാൾ വസ്ത്രം ചോദിച്ചപ്പോ ചോദിച്ച ആളെ ഇല്ല എന്ന് പറഞ്ഞ് മടക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. വസ്ത്രം കയ്യിലുണ്ടായിരുന്നു, ഉടുത്തത് മാത്ര ഒരു പുതപ്പെടുത്ത് ഉടുത്തിട്ട് ആ വസ്ത്രം അവിടെ തിരിച്ചു കൊടുത്തുന്ന അവിടുത്തെ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം പോലും കൊടുത്തിട്ടുണ്ട്. അത്ര വലിയ ദാനശീലനാണ്, അത്ര വലിയ സുന്നത്ത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു വലിയ മഹാനാണ് അത്തിപ്പറ്റ ഉസ്താദ്. ഏതായാലും മഹാനവറുകൾ കൊണ്ടുവരപ്പെടുന്ന ഭക്ഷണം മിക്കവാറും മുസാഫിരീങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് പട്ടിണിയിരിക്കും. അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ കിഴക്കേ വാതിൽക്കലേക്ക് പതക്കെ വരും. ഉസ്താദിന് വിശപ്പ് സഹിക്കാതെ വരുമ്പോഴാണ് അങ്ങോട്ട് വരാ. അപ്പൊ ആ അടുത്ത വീട്ടുകാർക്ക് മനസ്സിലാവും. ആ വീട്ടുകാരൻ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എവിടെയോ എഴുതിയിട്ടുണ്ട്, അവരുടെ ഉമ്മയോ വല്യുമ്മയോ ഏട്ട ഈ ഉസ്താദിന് ഭക്ഷണം കൊടുത്ത കഥ പറഞ്ഞുകൊണ്ട്. ഉമ്മയാന്ന് തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഉസ്താദ് കിഴക്കേ വാതക്കേട്ട് വരുമ്പോഴേക്കും ഉസ്താദ് ഇന്ന് വിശന്നാ വരുന്നത് എന്നൊരു തോന്നലോടുകൂടെ അവിടുത്തെ ഉമ്മ കഞ്ഞിവെള്ളം കൊടുത്തയക്കും. അത്ര ഉച്ചക്കലത്തെ ഉച്ചക്ക് വെച്ച ഭക്ഷണത്തിന്റെ കഞ്ഞിവെള്ളം കൊടുത്തയക്കും. ഉസ്താദ് ആ വെള്ളം സന്തോഷത്തോടു കൂടെ സ്വീകരിക്കും. എന്നാ അപ്പൊ പട്ടിണിയായിരുന്നു, മുസാഫിരീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. എന്നിട്ട് പട്ടിണിയോടുകൂടാ വയറിന്റെ വിശപ്പിനെ മുണ്ടുമുറുക്കി ഉടുത്തുകൊണ്ട് സഹിച്ച് കഴിച്ചു കൂട്ടും. മദ്രസ കഴിഞ്ഞാൽ, പള്ളിയിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഓടിച്ചെല്ലലാണ് മാടവനായ അബൂബക്കർ മുസ്ലിയാർ അടുത്ത്. വലിയ ഇഷ്ടമാണ് മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ സമീപത്തുണ്ടായിട്ടുണ്ട് അത്തിപ്പറ്റ ഉസ്താദ്. എപ്പോ നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാടവന ഉസ്താദ് വഫാത്താവുന്ന നേരത്ത് ഉണ്ടായിട്ടുണ്ട്. വഫാത്താവുന്ന നേരത്ത്, വഫാത്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാവൂ എന്ന ഒരു പുറത്ത് പോകൂ എന്നൊരു പ്രവചനം പോലും മാടവനായ അബൂബക്കർ മുസ്ലിയാർ അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ വഫാത്തിന് ശേഷമാണ് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന താങ്കൾ ഈ നാട് വിട്ടൊന്ന് പുറത്തു പോകൂ,
എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വാക്ക് പുലർന്നത് 1976 അത്തിപ്പറ്റസ്ഥാന്റെ വിദേശ യാത്രയോടുകൂടെയാണ്. അത്രത്തോളം ആ വഫാത്ത് വരെ മഹാനവറുകളുടെ കൂടെ, വഫാത്തിന്റെ നേരത്തു കൂടി കൂടെ മഹാനവറുകൾ ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ സാമീപ്യത്തിൽ സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വല്ലത്ത് വെച്ച് 1960 അതായത് 1976 ഉസ്താദ് വല്ലത്ത് നിന്ന് പോരുന്നത്. 1960 അപ്പൊ തന്നെ അവിടെ 16 നമുക്ക് കാണാൻ കഴിയും ഉസ്താദിന്റെ വല്ല മഹലുമായിട്ടുള്ള ബന്ധം. 16 1960 വല്ലത്ത് വെച്ച് സമസ്തയുടെ MSR പ്രസിദ്ധീകരിക്കുന്ന, MSR എന്ന് പറയുന്ന മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുമ്പോൾ, ഒരു മദ്രസ മുഅല്ലിം എന്ന നിലയിൽ ആ MSR 1960 മഹാനായ ബാഫഖി തങ്ങളിൽ നിന്നും 1960 പ്രസിദ്ധീകരിക്കുന്ന സമസ്തയുടെ MSR സംവിധാനത്തിൽ ബാഫഖി തങ്ങളിൽ നിന്നും MSR സ്വീകരിക്കുന്ന ആദ്യത്തെ ബാച്ച് മുഅല്ലിമീങ്ങളിൽ പെട്ടയാളാണ്, മദ്രസ മുഅല്ലിമീങ്ങളിൽ പെട്ടയാളാണ് അത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു ബർക്കത. ബാഫഖി തങ്ങളിൽ നിന്നും MSR നേരിട്ട് സ്വീകരിച്ച ആദ്യ ബാച്ച്. ഇൽമിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെയാണ് വിശദീകരിച്ച് ഒരുപാടുണ്ട്, ഒരുപാട് പറയാനുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഉസ്താദ് ഇൽമിനെ സ്നേഹിച്ചു, ആലിമീങ്ങളെ ആദരിച്ചു, ഇൽമിനെ സ്നേഹിച്ച ആലിമീങ്ങളെ ആദരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ ഉസ്താദ് അവരുടെ പരിശുദ്ധമായ മക്ബറ ഉൾക്കൊള്ളുന്ന ഫത്തുഹുൽ ഫത്താഹ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണ റൂട്ടിൽ ഏകദേശം 6 അങ്ങ് സഞ്ചരിച്ചാൽ റോഡിന്റെ വലത് സൈഡിൽ കാണുന്ന ഒരു സമുച്ചയം. ഉസ്താദ് അവർകൾ ഇൽമിന്റെ ശാന്തതീരത്താണ് ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ കോളേജുണ്ട്, സംവിധാനങ്ങളുണ്ട്, ധാരാളം അറബി കോളേജുകളോട് ഉസ്താദിന് ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു, ഇൽമിനെ ഇഷ്ടപ്പെട്ടിരുന്നു. UAE മതകാര്യ വകുപ്പിലെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ അൽ ഐനിൽ പള്ളി ഇമാമായിട്ടുണ്ട്. 35 മുദരിസായിരുന്ന കുഞ്ഞാലി മുസ്ലിയാരുടെ മുന്നിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അതവോടുകൂടെ പോയിരുന്ന അവിടുത്തെ ദറസ് കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് അവധിയൊക്കെ ഉപയോഗിച്ചിരുന്നത്. അവധി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലി മുസ്ലിയാരുടെ മുന്നിൽ പോയിരുന്ന് ദറസ് കേൾക്കുമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. അത്രത്തോളം ഇൽമിനെ സ്നേഹിച്ചു, അതുപോലെ തന്നെ ആലിമീങ്ങളെ സ്നേഹിച്ചു. ആദ്യത്തെ ഗൾഫ് യാത്ര 1976 1976 വല്ലത്ത് നിന്ന് പോരുന്ന ആ വർഷമാണ് ഗൾഫ് യാത്ര ഉണ്ടാകുന്നത്. മാടവനായ അബൂബക്കർ മുസ്ലിയാർ വഫാത്താകുന്ന വർഷം, ആലുവായ അബൂബക്കർ മുസ്ലിയാർ ഓർ മാടവന അബൂബക്കർ മുസ്ലിയാർ രണ്ടാളും ഒരാൾ തന്നെയാണ്. വടക്കോട്ടൊക്കെ മഹാനവറുകളെ അറിയുന്നത് ആലുവായ അബൂബക്കർ മുസ്ലിയായിരുന്ന, ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് മാടവന അബൂബക്കർ മുസ്ലിയായിരുന്ന അറിയപ്പെടുന്നത്, മാടവൻ അവരുടെ വീട്ടുപേരാണ്. അപ്പോ ആ രീതിയിൽ മഹാനവറുകളോട് കൂടെ ഉള്ള ആയുസിന്റെ ബന്ധം 1976 വരെ, ആ വർഷം വഫാത്തിന് ശേഷമാണ് മാടവന ഉസ്താദ് പറഞ്ഞത് പുലർന്ന പോലെ അവിടുത്തെ വഫാത്തിന് ശേഷമാണ് ഗൾഫിൽ പോവാൻ പറ്റിയത്. അങ്ങനെ ഗൾഫിൽ പോകുമ്പോൾ തസവൂഫിന്റെ ഒരു കിതാബും കയ്യിലുണ്ട്, ഒരു ഹുത്തുബ കിതാബും ഉണ്ട്, പിന്നെ 2 ഡ്രസ്സും ഉണ്ട്. ഇങ്ങനെയാണ് ഗൾഫിലേക്ക് പോയതെന്ന് അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അത്രത്തോളം ആ മഹാനുഭാവന്റെ ലാളിത്യവും വിനയവും ഒക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഗൾഫിലെത്തുന്നു. ഗൾഫിലെത്തിയിട്ട് ഏകദേശം 3.5 UAE 3.5 UAE എത്തിയത് വെറുതെയല്ല, ഇവിടെ നിന്ന് കിട്ടിയ പ്രകാശത്തെ അവിടെ കൊണ്ടുപോയി പ്രചരിപ്പിച്ചു. അൽ ഐൻ സുന്നി സെന്റർ സ്ഥാപിച്ചു, ദാറുൽ ഹുദ പബ്ലിക് സ്കൂൾ ഉണ്ടാക്കി. 1980 ദാറുൽ ഹുദ പബ്ലിക് സ്കൂൾ അവിടുത്തെ മലയാളികളുടെയും മറ്റും കുട്ടികളെ പഠിപ്പിക്കുന്നു. 1980 ഒരു സ്ഥാപനം വന്നു. ഏകദേശം 134 കുട്ടികളുമായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്ന ഒരു സ്കൂള്. 1988 ഈ സ്ഥാപനത്തിൽ ഉസ്താദ് വിദ്യാഭ്യാസത്തോട് അത്ര കണ്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ ചിന്തകനും കൂടിയാണ്. 1980 ദാറുൽ ഹുദ പബ്ലിക് സ്കൂൾ അൽ ഐൻ സുന്നി സെന്റർ സ്ഥാപിച്ച് അതിന്റെ നേതൃത്വത്തിൽ ഉസ്താദ് സ്കൂൾ സ്ഥാപിച്ച്. 1980 നിന്നും 8 1988 CBSE സിലബസ് കൊണ്ടുവന്നു. CBSE സിലബസ് കൊണ്ടുവന്നു. തുടക്കം തന്നെ 134 കുട്ടികൾ ഉണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉസ്താദ് ഇങ്ങോട്ട് പോരുകുമ്പോൾ 1800 കുട്ടികളും 150 സ്റ്റാഫും അധ്യാപകരും ഒക്കെ ആയി. 150 സ്റ്റാഫും 1800 കുട്ടികളും ഒരു വിദ്യാഭ്യാസത്തിന്റെ വിദേശത്ത്, നാട്ടിലല്ലാട്ടോ, വിദേശത്ത് ഇത്രയും വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഈ മഹാൻ. അല്ലാഹുവേ, ഇൽമിന്റെ ഒരു വലിയ ബന്ധം ആ ജീവിതത്തിൽ എവിടെയും കാണാനുണ്ട്.
മഹാനവരുകൾ ഭക്ഷണ സൽക്കാര പ്രിയനായിരുന്നു. കാണാമല്ലോ, ഭക്ഷണ സൽക്കാര പ്രിയൻ ഒറ്റത്തളികയിൽ മനുഷ്യ സ്നേഹത്തെ തോതു നോക്കാതെ മഹാനവരുകൾ പ്രകടിപ്പിച്ച ഒറ്റത്തളിക. ചിലര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തളികയെന്ന് ഭക്ഷണം പലരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഉസ്താന്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും. അങ്ങനെയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വലിപ്പ ചെറുപ്പം എല്ലാവർക്കും ഒരു തളികയിൽ ഒരു അവസരമാണ്. ഞാനൊരിക്കൽ ഉസ്താദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പൊ എന്റെ കൂടെ ആ തളികയിൽ കൈ വെച്ചത് ഞങ്ങൾ ആറു പേർ അഞ്ചു പേരായിട്ട് ഉണ്ടായി. ഒന്ന് എന്റെ പിതാവ്, പിന്നെ ഞാന് ആ കൂട്ടത്തിൽ, പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആള് മഹാനായ കോഴിക്കോട് വലിയ കാലി സയ്യിദ് നാസർ ഹയ്യ ഷിഹാബ് തങ്ങളുടെ പ്രിയ സഹോദരൻ ആ സയ്യിദ് അവരുകളാണ് ഞങ്ങളുടെ കൂടെ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആ തളികയിൽ ഉണ്ടായിട്ടുള്ളത്. അത്രത്തോളം ഒരു തളികയിൽ ഭക്ഷണ സൽക്കാരത്തിൽ എല്ലാവരെയും ഒരുമിച്ചിരുത്തി എല്ലാവരെയും സാഹോദര്യത്തിന്റെ മഹത്വം പഠിപ്പിച്ച ആ സൽക്കാരങ്ങൾ മറക്കാൻ കഴിയൂ? ആർക്കാണ് ഇതുപോലെ കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഭക്ഷണ സൽക്കാരത്തിൽ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിൻഗാമിയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്ന അബുൽ ദീഫാൻ. ഖലീൽ എന്ന പദവി പോലും കിട്ടിയത് ഭക്ഷണം സൽക്കാരം നടത്തി കഴിഞ്ഞാൽ വലിയ പദവി കിട്ടും. ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാം ഖലീൽ എന്ന പദവി കിട്ടുന്നത് ഭക്ഷണ സൽക്കാരത്തിലൂടെ. ഇബ്നു കസീർ സൂറത്തുൽ നിസാഇന്റെ 127-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇബ്നു കസീർ ഒരു സംഭവം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം അവിടുത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു വിരുന്നുകാരൻ വേണം, വിരുന്നുകാരനില്ലാതെ ഭക്ഷണം കഴിക്കില്ല. വിരുന്നുകാരനെ തേടിയിറങ്ങി, ആരെയും കിട്ടിയില്ല. നിരാശയോടുകൂടെ മഹാനവരുകൾ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ എഴുന്നേറ്റു. ഇബ്രാഹിം നബിയുടെ വീട്ടിലൊരാൾ കണ്ടപ്പോൾ എണീറ്റു. ചോദിച്ചു, യാ അബ്ദല്ലാ മാ അദ്ഖലക ദാരി ബിഗൈരി ഇദ്നി, ഓ സഹോദര, എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിലേക്ക് താങ്കൾ എന്തിനാ കടന്നു വന്നത്? നിങ്ങൾക്കാരാ അനുവാദം തന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ദഖൽതുഹാ ബി ഇദ്നി റബ്ബിഹ, ഇബ്രാഹിം നബിയെ, ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ അനുവാദത്തോടുകൂടെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. ആ വർത്തമാനത്തിലൊരു അസാധാരണത്വം ബോധ്യപ്പെട്ടു. ഇബ്രാഹിം നബി, അങ്ങയുടെ അനുവാദമില്ലാതെ അങ്ങയുടെ വീട്ടിൽ വന്നില്ല ഞാൻ. ഈ വീടിന്റെ യഥാർത്ഥ അവകാശി അള്ളാഹു അല്ലേ? അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെ ഞാൻ വീട്ടിൽ വന്നത്. അപ്പൊ അങ്ങയുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല, അങ്ങയുടെ വീടല്ലല്ലോ ഇത്. ആ സംസാരത്തിന്റെ അസാധാരണത്വം മനസ്സിലാക്കി ഇബ്രാഹിം നബി ചോദിച്ചു, മൻ അന്ത, അങ്ങ് ആരെന്ന് ചോദിച്ചപ്പോൾ ആഗതൻ പറഞ്ഞു, അന മലക്കുൽ മൗത്ത് ഇസ്റായീൽ, ഞാൻ മഹാനായ ഇസ്റായീലാണ് അലൈഹിസ്സലാം. അർസലനി റബ്ബീ ലഅബ്ദിൻ മിൻ ഇബാദിഹി ഉബശ്ശിറുഹു അന്നല്ലാഹ ഖദ് ഇത്തഖദഹു ഖലീല, അങ്ങ് എന്തിനാണ് വന്നത്? ഇസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഈ നാട്ടിൽ അങ്ങ് ജീവിക്കുന്ന ഈ പരിസരത്ത് ഒരു മഹാനുണ്ട്, ആ മഹാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നത്. ആ മഹാനെ കാണാൻ വരുന്ന വഴിയിൽ ഇവിടെ വന്നതാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. ആ മഹാനെ കാണാൻ വന്നപ്പോ വന്നതാണ് ആ മഹാനെ അള്ളാഹു അവന്റെ ഖലീൽ എന്ന സ്ഥാനത്തേക്ക്, പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഖലീൽ പദവി നൽകിയ മഹാൻ ഈ നാട്ടിലുണ്ട്, ആ മഹാനെ കാണാൻ വേണ്ടി വന്നതാണ്. ആ മഹാനെ കണ്ട് ആ സന്തോഷം പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് സന്തോഷമായി, പടച്ചോനെ റബ്ബെ, എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു മഹാനുണ്ടല്ലോ, ആ മഹാനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ. ഫവല്ലാഹി അഖ്ബർതനി ബിഹി സുമ്മ കാന ബി അഖ്സൽ ബിലാദിൽ ആതിയന്നഹു സുമ്മ ലാ ബറഹു ലഹു ജാരൻ ഹത്താ യുഫരിഖ ബൈനനൽ മൗത്ത്. ഇസ്രായേലിനോട് ഇബ്രാഹിം നബി പറയാണ് വിനയത്തോടുകൂടെ, അങ്ങനൊരു മഹാനുണ്ടെന്ന് അങ്ങ് എന്നോട് പറഞ്ഞു തന്നാൽ ആ മഹാൻ ഈ പട്ടണത്തിന്റെ ഏതാറ്റത്താണെങ്കിൽ പോലും ആ മഹാനെ കണ്ടെത്തി ആ മഹാന്റെ ഖാദിമായി അവിടുത്തെ അയൽവാസിയായി ആ മഹാന്റെ കൂടെ ഞാൻ നടന്ന് ആ മഹാനും ഞാനും മരണം വിട്ടുപിരിക്കുന്നവരെ ആ മഹാന് ഖാദിമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ആ മഹാൻ എവിടെയാണെന്നൊന്ന് പറയുക ഇസ്രായേലെ, എനിക്ക് കൊതിയാവാന്ന് സീദനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ഇസ്രായേൽ അലൈഹിസ്സലാം ഞെട്ടിപ്പോയി, ഇത്ര വിനയോ? ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ദാലിക അൽഅബ്ദു അൻത, ആ മഹാൻ അങ്ങാണ്, ആ മഹാൻ അങ്ങാണ്. ഇബ്രാഹിം നബി അത്ഭുതത്തോടു കൂടെ ചോദിക്കാണ്, അന, ഞാനോ? ഖാല നഅം, അതെ, അങ്ങ് തന്നെയാണ് ആ മഹാൻ. ഫീ മത്തഖദനി അല്ലാഹു ഖലീല, എനിക്ക് ചോദിക്കാനുണ്ട് ഇസ്രായേലെ, അല്ലാഹു എന്ത് കാരണത്താലാണ് അവന്റെ ഖലീലായി എന്നെ എടുത്തിരിക്കുന്നത്? റബ്ബിന്റെ ഖലീൽ എന്ന പദവി എനിക്ക് അല്ലാഹു തന്നത് എന്ത് കാരണത്താലാണ്?
ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം കാരണം പറഞ്ഞു, ഇന്നക തുഴ്തിന്നാസ വലാ തസ്അലുഹും, അങ്ങ് ജനങ്ങൾക്ക് കൊടുക്ക, ജനങ്ങളിൽ നിന്നൊന്നും ചോദിക്കുന്നില്ല. ഭക്ഷണ സൽക്കാരം മഹാനുഭാവൻ ഖലീൽ എന്ന പദവി നേടാനുള്ള ഒരു കാരണമായി മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ദാനധർമ്മം. അത്തിപ്പറ്റ ഉസ്താദും ഈ മഹത്വങ്ങളുടെ ശ്രേണികൾ കീഴടക്കിയത് അവിടുത്തെ ഈ ഉദാര മനസ്സുകൊണ്ടാണ്. ഭക്ഷണ സൽക്കാരം, അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലെ സമത്വ വിഭാവനം, ഇതൊക്കെ മഹാനുഭാവൻ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നു. എല്ലാ ജീവികളോടും സ്നേഹമല്ലേ, എല്ലാ ജീവജാലങ്ങളോടും. അവിടുത്തെ അയൽവാസിനിയുടെ വാക്കുകൾ ചാനലുകൾ മുഴുവനും നിറഞ്ഞു നിന്നല്ലോ വഫാത്തിന് ശേഷം, അല്ലെ? നമ്മൾ ഓർക്കണ്ടല്ലോ അയൽവാസിനിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാ, കുറെ കേട്ടതാ, എല്ലാം കൂടി പറയാനൊന്നും സമയമല്ല. എല്ലാ ജീവികളോടും ഇഷ്ടമുണ്ടായിരുന്നു, എല്ലാ ജീവജാലങ്ങളോടും മഹാനവറുകൾ കരുണയായിരുന്നു. അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾ സ്വഭാവമാക്കണമെന്ന് പറഞ്ഞത് കാരുണ്യത്തെ കുറിച്ചാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ ജീവികളോടും സ്നേഹവും വാത്സല്യമായിരുന്നു. ദുബൈയിൽ നിന്നും അല്ലൈനിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ മരച്ചുവട്ടിൽ ഒരു പൂച്ച, ഗൾഫിൽ വെച്ച് ഉസ്താദിന്റെ ഒരു അനുഭവമാണിത്, മരച്ചുവട്ടിൽ വെച്ചൊരു പൂച്ചനെ കണ്ടു. ദുബൈയിൽ നിന്ന് അല്ലൈനിലേക്ക് പോകുന്ന ഉസ്താദ് യാത്ര, അപ്പൊ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒറ്റപ്പെട്ട ഭാഗത്ത് ഒരു പൂച്ചനെ കണ്ടു, വിജനമായ ഭാഗത്ത്. അതിന് ഭക്ഷണമുണ്ടോ, അതിന് വെള്ളമുണ്ടോ, വാഹനം നിർത്തി അതിനെ പരിചരിക്കാൻ ഇറങ്ങി. എന്നിട്ട് ഉസ്താദ് നോക്കിയപ്പോൾ ആ പരിസരം മോശം, ഈ പൂച്ച ജീവിച്ചു പോവാൻ പ്രയാസമുണ്ട്. മഹാനവറുകൾ ആ പൂച്ചേനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഉസ്താദിന്റെ റൂമിലാക്കി. ഉസ്താദിന്റെ കൂടെ ജീവിച്ച ഗൾഫിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ഇപ്പോൾ ഞാൻ സേവനം ചെയ്യുന്ന ഈ മഹലിലുണ്ട്. ഉസ്താദിന്റെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിട്ടുള്ള ഒരു സഹോദരൻ, ഏകദേശം 20 വർഷത്തിലധികം അദ്ദേഹം ഉസ്താദിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഉസ്താദിൽ നിന്നും ദീൻ പഠിച്ചിട്ടുള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പള്ളിയിലെ ഇമാമായി സേവനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഉസ്താദിന്റെ താഴെ ജോലി ചെയ്യുന്ന ആൾക്ക് ഉസ്താദ് ഉപയോഗിച്ച വലിയ റൂമങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ റൂം ഉസ്താദ് എടുത്തിട്ടുണ്ട്. വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അത് വേണ്ടെന്ന് വെച്ച് ചെറിയ സ്ഥാനത്തുള്ള ആൾക്ക് അത് കൊടുത്തിട്ട് അയാളുടെ ഉസ്താദ് സ്വീകരിച്ചിട്ടുണ്ട്. ആ റൂമിൽ ഈ പൂച്ചയെ കൊണ്ടുപോയി മഹാനുഭാവൻ ഒരു കുടുംബാംഗത്തെ പോലെ സ്നേഹത്തോടെ കൊണ്ടുവന്നു. അപ്പോഴാണ് ഉസ്താദിന്റെ മകൻ ഗൾഫിലെത്തുന്നത്. ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് മറ്റാവശ്യങ്ങൾക്കും അവിടെ ചെന്നപ്പോൾ പ്രത്യേകം ഡ്യൂട്ടി കൊടുത്തു ഈ പൂച്ചയെ നോക്കണം എന്ന്. മഹാനായ, ഞാൻ അവസാനിപ്പിക്കാണ്, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. സയ്യിദ് മുഹമ്മദ് വായ ബാലവി എസ് എം കെ തങ്ങൾ എനിക്ക് ഓർക്കാതെ വയ്യ, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. ഈ ഉള്ളവനോട് ഒരു പതിറ്റാണ്ടിലധികം നിലനിന്ന ഒരു വലിയ സൗഹൃദവും ഒരു വലിയ ആത്മീയ ബന്ധവുമായിരുന്നു എസ് എം കെ തങ്ങൾ. തങ്ങളവറുകൾ എപ്പോഴും പറയുമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച്, ഇന്ന് ജീവിതത്തിൽ തുടരാൻ പറ്റിയ ഒരു മഹാൻ എന്നായിരുന്നു പറയാം. അത്രത്തോളം ഒരു ഗുരുനാഥന്റെ രണ്ട് ശിഷ്യന്മാരാണ് ഇവർ രണ്ടുപേരും. അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ വഫാത്തിന് മുമ്പ്, തങ്ങളുടെ വഫാത്തിന് മുമ്പ് കാണാൻ പോകുന്ന അവസാനത്തെ കൂടിക്കാഴ്ചയുടെ, നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന അവസാനത്തെ കൂടിക്കാഴ്ചയുടെ ദൃസാക്ഷിയാണ് ഞാൻ. അവരുടെ ആത്മബന്ധവും ആ പഴയകാലത്തെ സൗഹാർദ്ദത്തിന്റെ അർത്ഥവുമെല്ലാം ബോധ്യപ്പെടുന്ന ഒരു 2 മിനിറ്റ് കണ്ണുകൾ നനഞ്ഞു നിന്നുകൊണ്ട് ആ മങ്ങിയ കാഴ്ചയിൽ ആ സംഗമത്തെ, ആ പരസ്പരം ചേർന്ന് നിന്നതിനെ, കെട്ടിപ്പുണർന്ന ചുടുചുംബനങ്ങൾ കൈമാറിയതിനെ കണ്ടപ്പോൾ മുമ്പൊരിക്കലും കരഞ്ഞപ്പോൾ വന്നിട്ടില്ലാത്ത കണ്ണുനീരാണ് അന്ന് വന്നത്. അത്രത്തോളം വലിയ ഒരു സൗഹൃദം ഈ രണ്ട് മഹാന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എസ് എം കെ തങ്ങൾ പറയുമായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട 5 അത്ഭുതങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു അത്ഭുതം അത്തിപ്പറ്റ ഉസ്താദാണെന്ന് പറയുമായിരുന്നു. അത്രത്തോളം വലിയ ആത്മീയതയുടെ അത്ഭുതമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. ഉസ്താദിന്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ദുആ ചെയ്യാൻ പറയുമായിരുന്നു, ഭാര്യക്ക് ആദ്യം മരിക്കണം എന്ന്. എന്തിനാണത്? ഉപ്പയുടെ ദുആ എനിക്ക് കിട്ടണം മക്കളെ. ഭാര്യ ആദ്യം മരിച്ച ഉസ്താദ് ജീവിച്ചിരിക്കല്ലേ, ജീവിച്ചിരിക്കുന്ന ഉസ്താദ് ആ ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ഭാര്യക്ക് സ്വർഗം കിട്ടും. അതിനു വേണ്ടിയിട്ട് ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ഉസ്താദിന്റെ മുമ്പേ മരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ആഗ്രഹം നടത്തി കൊടുത്തു. അള്ളാഹു ഉസ്താദിനേക്കാൾ മുമ്പ്
മഹദി അവരെ തിരിച്ചു വിളിച്ചു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മഹാന്മാരുടെ ജീവിതം നമുക്ക് കാണാനുള്ളത്. അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ചുള്ള അനുസ്മരണത്തിന്റെ പൂർത്തീകരണമൊന്നും അല്ല ഇത്. ഉസ്താദിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ ധാരാളം അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഫത്വുൽ ഫത്താഹിൽ നിന്നും പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങളും മറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദിന്റെ ഓർമ്മക്കുറിപ്പ് പുസ്തകങ്ങളൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ കാണാൻ കഴിയും. അതൊക്കെ വാങ്ങാനും വായിക്കാനും ഒക്കെ എല്ലാവരും തയ്യാറാവണം. ഈ പ്രസിദ്ധീകരണം അവിടുത്തെ സ്ഥാപനത്തിൽ നിന്നും വന്നതാണ്. അതുപോലെ ഞാൻ ഇതിൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉസ്താദിനെ കുറിച്ചുള്ള ധാരാളം നല്ല നല്ല തസ്കിയത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.